അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ മാൻ ഓർമ്മകളിൽ അലിഞ്ഞിട്ട് ഇന്ന് 8 വർഷം. കുരുന്നുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയുള്ള ദീർഘവീക്ഷണമുള്ള രാഷ്ട്രപതി, അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് ഇന്ത്യയുടെ 11-ാം രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന പ്രതിഭാസമ്പന്നന്. രാജ്യത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ മികച്ച ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ISRO തലവനായിരിക്കെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും പിന്നിലെ പ്രധാന ശക്തിയായിരുന്നു അദ്ദേഹം. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനത്തോടെ കാണുന്നതിൽ പ്രധാന പങ്കുവഹിച്ച POKRAN-2 ആണവായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് കലാമിനെ വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രരംഗത്തെ മികവുകൾ പരിഗണിച്ച് രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല കലാം, രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. KR നാരായണന് ശേഷം ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിട്ടാണ് കലാം രാഷ്ട്രപതി ഭവനിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയുടെ മുൻനിര രാഷ്ട്രീയ കക്ഷികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഒരേപോലെ പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൽ കലാം. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം. രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോകുന്നത്. രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചു കിട്ടിയിരുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കാൻ കലാം തയ്യാറായിരുന്നില്ല. തന്റെ ചുമതലകളിൽ കർമ്മനിരതനായിരുന്നെങ്കിലും ഭാരതത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരമായി സംവദിക്കാനും സല്ലപിക്കാനും കലാം സമയം കണ്ടെത്തിയിരുന്നു. നാളെയുടെ ഇന്ത്യയെക്കുറിച്ച് അവർക്കുള്ള സ്വപ്നങ്ങളെ ഉത്തേജിപ്പിച്ച് അവരെ അത് നേടിയെടുക്കാൻ പ്രാപ്തരാക്കണം, ഇത് എന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത്തരം സംവാദങ്ങളെക്കുറിച്ച് കലാമിന്റെ അഭിപ്രായം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുട്ടികളുടെ ചാച്ചാ കലാമായത്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് പ്രഭാഷണം നടത്തുന്നതിനിടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. രാജ്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 30-ഓളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരിക്കുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ദരിദ്ര ബാലനായി ജനിച്ച് ഇന്ത്യയുടെ മിസൈൽ മാനായി മാറി അതിരുകളില്ലാതെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അദ്ദേഹം ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയാണ്. റിസർച്ച് ഡെസ്ക്, MC News.